വാർത്തയിലേക്ക് വിശദമായി. ഇന്ധന വില വർധനയിൽ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. സംസ്ഥാനങ്ങളെ അകാരണമായി പഴിച്ച് വില വർധനയിൽ നിന്നും കേന്ദ്രത്തിന് രക്ഷപ്പെടാനാകില്ല. ഇന്ധനവില തുടർച്ചയായി വർദ്ധിപ്പിച്ചത് കേന്ദ്ര സർക്കാരാണ്. 6 വർഷത്തിനിടയിൽ കേരളം ഒരിക്കൽ പോലും ഇന്ധന നികുതി കൂട്ടിയിട്ടില്ലെന്നും പ്രധാനമന്ത്രിക്കുള്ള കത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി വി വി അരുൺ ചേരുകയാണ്. അരുൺ, ഇന്നലെ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ നികുതി കുറയ്ക്കാത്ത സംസ്ഥാനങ്ങളെ വിമർശിച്ചത്. മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്തില്ല, ആരോഗ്യമന്ത്രിയായിരുന്നു പങ്കെടുത്തിരുന്നത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി കത്തിലൂടെ മറുപടി നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി കത്ത് നൽകിയിരിക്കുന്നത്. കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുന്നു. സർചാർജുകളും ടെസ്റ്റുകളും കേന്ദ്രത്തിന്റെ മൊത്തം നികുതി വരുമാനത്തിന്റെ 15% ഉയർന്നു. സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെട്ട നികുതികളുടെ ഗണത്തിൽ പെടുന്നതല്ല ഇത്. എന്നിട്ടും സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. സാമൂഹ്യക്ഷേമ ചെലവുകളുടെ ഗണ്യമായ ഭാഗം വഹിക്കുന്ന സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക നിലയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് നല്ല ധാരണയുണ്ട്. എന്നിട്ടും അത്തരമൊരു ഭരണാധികാരിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വിമർശനമാണിതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പല കാരണങ്ങളാൽ രാജ്യത്തുണ്ടായിട്ടുള്ള വിടക്കയറ്റത്തിന് ഉത്തരവാദിത്വം സാമ്പത്തിക മാനേജ്മെന്റ് ടീം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രത്തിനല്ല, മറിച്ച് സംസ്ഥാനങ്ങൾക്കാണ് എന്ന് വരുത്തിയെടുക്കാനാണ് ശ്രമം. ഇത് ഫെഡറൽ സംവിധാനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാകാതിരിക്കാനും നികുതി വർധന ഒഴിവാക്കിയേ തീരൂ. അതിനെ നയങ്ങളിലൂടെ തീരുമാനമെടുക്കണം. ഇന്ധനവില പിടിച്ചു നിർത്താനുള്ള നടപടികളാണ് കേന്ദ്രം സ്വീകരിക്കേണ്ടത് എന്ന് സംസ്ഥാനം അഭ്യർത്ഥിക്കുന്നതായ മുഖ്യമന്ത്രി പറയുന്നു. സംസ്ഥാനത്തെ അകാരണമായി പഴിച്ച് ലഘൂകരിക്കാവുന്ന ഒന്നല്ല ഇന്ധനവില വർധനയുടെ ഭാഗമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമെന്നും ഈ കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രിയുടെ നീക്കത്തിലെ രാഷ്ട്രീയമായ മറുപടി പറയുക കൂടിയാണ് സംസ്ഥാനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അരുൺ, ഇന്നലെ ധനമന്ത്രിയും പ്രധാനമന്ത്രി യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് രാഷ്ട്രീയ പരാമർശം നടത്തിയെന്ന നിലയിലാണ് അതിനെ നേരിട്ടത്. പക്ഷേ ഇന്ധനവിലയിൽ ജനങ്ങൾക്ക് ആശ്വാസം കിട്ടണം എന്നതൊരു വസ്തുതയാണ്. കേന്ദ്രം സ്വീകരിക്കുന്ന നികുതിയിൽ ഒരു പങ്ക് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും വിമർശനം അല്ലെങ്കിൽ മറുപടി എന്ന് പറയുന്നത് ഇതിനെ രാഷ്ട്രീയ വിമർശനമായി കണ്ട് അതിന് മറുപടി കൊടുക്കുക എന്നതാണ്. ഒരു കാരണവശാലും നികുതി കുറക്കില്ല എന്ന ഒരു സന്ദേശം കൂടിയാണോ ഇരുവരും നൽകുന്നത്? തീർച്ചയായും നേരത്തെ തന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷവും ബി ജെ പിയും സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്തുകൊണ്ട് അധിക നികുതി ഒഴിവാക്കാൻ സംസ്ഥാനം തയ്യാറാകുന്നില്ല, അത് പ്രതിപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ കടമയായി സർക്കാരും കാണുന്നു. സ്വാഭാവിക വിമർശനം സംസ്ഥാന സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിപക്ഷത്തെയും ബി ജെ പിക്ക് ഉന്നയിക്കാം. പക്ഷേ പ്രധാനമന്ത്രി അത് ചെയ്യുന്നത് ശരിയല്ല നിലപാടിലാണ് സംസ്ഥാന സർക്കാരുള്ളത്. അത് രാഷ്ട്രീയമായി ഇത്തരം വിമർശനങ്ങൾ സംസ്ഥാനത്തിനെതിരെ പ്രധാനമന്ത്രി നടത്താൻ പാടില്ല. അതിലുള്ള അമർശവും അതിലുള്ള മറുപടിയുമാണ് സംസ്ഥാനം നൽകുന്നത്. ഇതിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ തന്നെയാണ് വ്യക്തമാക്കിയത്. സംസ്ഥാനം ഒരു കാരണവശാലും അധിക നികുതി കുറയ്ക്കില്ലെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയതാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ ദയനീയമാണ്. വരുമാനങ്ങൾ കുറയുന്നു. കേന്ദ്രത്തിൽ ലഭിക്കേണ്ട സഹായം പോലും ലഭിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ സംസ്ഥാനം നികുതി അധിക നികുതി വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകില്ല. അത് സംസ്ഥാനത്തിന്റെ അവകാശമാണ്, സംസ്ഥാന നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് കേന്ദ്രമാണ് ഇന്ധന നികുതി കുറയ്ക്കേണ്ട നിലപാട് സംസ്ഥാനം ആവർത്തിക്കുകയാണ്. ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.